Hi guys, welcome back to my channel. Now, in this video, we are creating an Instagram Reels Onam celebration video. We are trending a video in the tutorial. Now, our video is going to be previewed. Now, in this video, we are doing a tutorial. Now, if you want to create a video, you can take a little risk. If you want to skip the video, you can skip the maximum skip. It's easy. You can create a college or school video on the video series Onam celebration. You can create a video. Now, if you want to create a video, you can take a video. അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രീവിയലി കണ്ടിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വി എൻ വീഡിയോ എഡിറ്റർ എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വി എൻ വീഡിയോ എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് മുകളിലത്തെ ഒരു ന്യൂ പ്രൊജക്റ്റ് എന്നൊരു ഓപ്ഷൻ അല്ല, അതിന് താഴായിട്ട് നിങ്ങൾക്ക് അവിടെ ടെംപ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഇൻ്റർവേസ് അവിടെ കാണിക്കും. ശേഷം നിങ്ങൾ മുകളിലത്തെ മൈൻ എന്ന് എഴുതിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴായിട്ട് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ക്രിയേറ്റ് ഫ്രം മ്യൂസിക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ നമ്മളൊരു വീഡിയോ യൂസ് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്രിയേറ്റ് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ഇൻ്റർവേസ് തന്നെ അവിടെ കാണിക്കുക. താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ ബീറ്റ് ബീറ്റ് ക്ലിപ്പ് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ഓപ്ഷൻസും, പിന്നെ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റീവ് പ്രൊജക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ബീറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈസ് നിങ്ങൾ ആ ഒരു ബീറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഇൻ്റർവേസ് തന്നെ അവിടെ കാണിക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്ക്രീനിൽ താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു വൈറ്റ് ലൈനും, പിന്നെ അതിന് താഴെയായിട്ട് നിങ്ങൾ റൗണ്ട് ഒരു റൗണ്ട് ഷേപ്പിലൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ ഓരോ ബീറ്റ് വരുന്നിടത്ത് ആ ഒരു ലെയർ ഇങ്ങനെ മുകൾക്കായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ആ ഒരു മുകൾക്ക് വരുന്ന ഭാഗത്തേക്കായിട്ട് ആ ഒരു വൈറ്റ് ലൈനി കൊണ്ടുപോയിച്ചിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നപ്പോൾ നിങ്ങൾ താഴത്തെ ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്യേണ്ട ഒരു റെഡ് റൗണ്ടിലൊരു ഓപ്ഷൻ നിങ്ങൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഏകദേശം ഞാൻ ഈ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊരു 70 മുകൾക്കായിട്ട് നമുക്കൊരു ബീറ്റ് മാർക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 70 മുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ആ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റ് മാർക്ക് നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ ഒരു ബീറ്റ് മാർക്ക് അവിടെ ആഡ് ചെയ്തതിന് ശേഷം താഴത്തെ ഒരു ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നമ്മൾ ആദ്യം കണ്ടുപോലത്തെ ഒരു സ്ക്രീനിൻ്റെ ഇൻ്റർഫേസ് തന്നെ അവിടെ കാണിക്കും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബീറ്റ് ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് വീഡിയോസ് അവിടെ ആഡ് ചെയ്യാൻ അവർ ചോദിക്കും. അപ്പോൾ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് എത്ര ബീറ്റ് മാർക്ക് ഉണ്ടോ അതിൻ്റെ എമൗണ്ടും, പിന്നെ അതിന് താഴെയായിട്ട് അവിടെ ഒരുപാട് ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മൊത്തത്തിലുള്ള ബോക്സ് ഫുള്ളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോസ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തം നിങ്ങളവിടെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് അതിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നേരെ നമ്മളൊരു വി എൻ ആദ്യം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവേസിലേക്ക് തന്നെ വരും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ സൂം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലെ സൂം ഔട്ട് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്തിട്ട് താഴത്തെ അപ്ഡേറ്റ് വാൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിക്ക് അവിടെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ കണ്ടിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. പിന്നെ ഇവിടെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിച്ച് കമൻറ്റ് പത്രം രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ട് ട്രെൻഡിങ് ആയ കണ്ടന്റ് വീഡിയോസിലായി നിങ്ങൾ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.